ഇതൊക്കെ പുതിയ പശുക്കളാണ്, മീഡിയം പശുക്കളാണ്. ചെറിയ ആൾക്കാർക്ക്, മറ്റേ വീട്ടുകാർക്ക്, ചെറിയ ഫാമുകാർക്ക്, പുതിയ ഫാം തുടങ്ങണവർക്ക് അങ്ങനെയുള്ളത് പറ്റി. ഇതൊരു 55 to 65 വരെയുള്ള പശുക്കൾ ഇതിലുണ്ട്. ഇതത് മറ്റേ എച്ചപ്പും ജേഴ്സി ക്രോസ് ആണ്. ഒരു 25 liter വരെ കിട്ടും, 20 മുകളിലേക്ക്. ഹലോ ഫ്രണ്ട്സ്, ഫാമോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത് പാലക്കാട് അത്തിക്കോടുള്ള അപ്പുചേട്ടന്റെ ഡയറി ഫാമിലെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ്. ഇവർ കച്ചവടത്തിനായിട്ട് ഒട്ടനവധി പശുക്കൾ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ എല്ലാം വില നിലവാരവും അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും അതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു പശു ഫാമിൽ പോയിട്ട് പശു എടുക്കുമ്പോഴും നമ്മൾ നേരിട്ട് പോയി പശുവിന്റെ ആരോഗ്യം അതുപോലെ തന്നെ പാലിന്റെ അളവും കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടിയിട്ടും മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ഇതത് മറ്റേ എച്ചപ്പും ജേഴ്സി ക്രോസ് ആണ്. ഒരു 25 liter വരെ കിട്ടും, 20 മുകളിലേക്ക്. അതെ, രണ്ടാം പേർ പശുവാണ്, ഉറപ്പായിട്ട് കിട്ടും. അവിടെ ഒക്കെ കാമ്പ് കീമ്പ് എല്ലാം ക്ലിയറാ. പ്രസവിക്കാൻ 2-3 ദിവസം കൊണ്ടാവും. ആ 2-3 ദിവസം കൊണ്ടാവും പ്രസവിക്കാനാവും. 25 മേലെ കിട്ടും, 20 മേലെ നമ്മൾ പറയുന്നുള്ളൂ. നല്ല വലിയ പശുവാണ്. ഇത് 2-ാമത്തെ പ്രസവം. നല്ല ഹൈറ്റ്, വെയിറ്റ്, അകിട്, കാമ്പ് എല്ലാം നല്ല ഓരിസുള്ള പശു. നല്ല ഹെവി പശുവാണ്. ആ എച്ചപ്പ് ക്രോസ്, എച്ചപ്പ് ക്രോസ് മോഴയാണ്. മോഴ കൊമ്പില്ലാത്തത്. മറ്റേ ഒരു 20-25 liter വരെ കിട്ടും. നല്ല ഹൈ ക്വാളിറ്റി പശുവാണ്. ഏത് ഫാമുകാർക്കാണെങ്കിലും പറ്റിയ പശുക്കളാണ്. നല്ല മടിസെറ്റ് പശു. ഒരു 25 മേലെ കിട്ടുന്നതാണ്. നമ്മ ഒരു 20 മേലെയും നമ്മൾ പറയുന്നുള്ളൂ. നല്ല മടിയാമ്പ് എല്ലാം ഓരിച്ചുള്ളത്. ഇത് 1 ആഴ്ച കൊണ്ട് ആകും. ആ ഇത് ജേഴ്സി, നല്ല വലിയ ജേഴ്സിയാണ്. ഇത് മറ്റേ ഒരു 15 ദിവസം ആകും പ്രസവിക്കാൻ. ഇത് ഒരു 20 liter വരെ പാല് കിട്ടുന്ന ജേഴ്സിയാണ്. ഈ മുട്ട പശു 78 രൂപ കിട്ടിയാ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ 10,000 അങ്ങോട്ടോ വരുമ്പോ നമ്മൾ നേരിട്ട് സംസാരിച്ച് ഇതാക്കാം. അതായത് 79 രൂപ നമ്മ പറയുന്നുണ്ട്. അതും അതേമാതിരി 10,000 or 2,000 അങ്ങോട്ടോ കുറയും. ഇതും പാല് അവര് വന്ന് മാറ്റം പ്രസവിച്ചു കഴിഞ്ഞാൽ കറന്നു നോക്കിക്കോട്ടെ. ചെനയാണെങ്കിൽ 4 കാമ്പിന് ഫുൾ ഗ്യാരണ്ടി. ജേഴ്സി ഒരു 20 liter ഉള്ളില് കിട്ടും. 20 മേലെയല്ല, 20-ന്റെ 15-ന് 20-ന്റെ ഇടയിൽ കിട്ടും. ഇത് 3-ാമത്തെ പ്രസവം. നല്ല പശുവാണ്. ചെന 15 ദിവസം പിടിക്കും. ഈ മടി കരാനുണ്ട്. 20 മേലെ കിട്ടും. നമ്മ പറയുന്നത് 15-20-ന്റെ ഇടയിൽ. ഇതൊക്കെ 70 രൂപ വരും. ഹൈ ക്വാളിറ്റി ജേഴ്സിയാണ്. വ്യത്യാസം പറഞ്ഞ ഇത് 77 രൂപ വരും. ഇത് 70 രൂപ വരും ആ ലെവലില്. പിന്നെ 10,000 അങ്ങോട്ടോ വിട്ടുവീഴ്ചകൾ അത് ഉണ്ടാകും നേരിട്ട് വരുമ്പോ. ഇത് മോഴ 2-ാം പ്രസവം. മറ്റേ പ്രസവിക്കാൻ 1 ആഴ്ച പിടിക്കും. നല്ല നല്ല ക്വാളിറ്റിയുള്ള എച്ചപ്പ് ക്രോസ്, നല്ല ക്വാളിറ്റിയുള്ള പശുവാണ്. ഇത് നമുക്കൊരു 60 രൂപ 62 രൂപ ആ ലെവലിൽ കിട്ടിയാൽ കൊടുക്ക. പിന്നെ നേരിട്ട് വരുമ്പോ 10,000 രൂപ കുറയും. ഈ വീഡിയോയിൽ പറഞ്ഞ വില തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടെ വരുമ്പോ കൂട്ടി പറയില്ല. ഇതൊരു 2 നേരം കൂടി അവര് 9-ും 18 liter കടിഞ്ഞില് കിട്ടി പറഞ്ഞു. അതന്നെ ഒരു 20-ന്റെ ഉള്ളില്, 15-ന് 20-ന്റെ ഇടയിൽ കിട്ടും. ഇത് 62 രൂപ കിട്ടിയാ കൊടുക്കാം നമുക്ക്. ചേന, ചേന 1 ആഴ്ച, 8 ദിവസം ഉണ്ട് അവര് പറഞ്ഞ ടൈമിന്. ഇത് വന്ന് 2-ാം പ്രസവം. മറ്റേ എച്ചപ്പും ജേഴ്സിയും ക്രോസ് ആണ്. നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള പശുവാണ്. ഇതാ 2-ാം പേറാണ്. ജേഴ്സി കൂടുതല്, എച്ചപ്പ് കുറവാണ്.
മാറ്റ ഒരു 15 ന് 20 ന് അടിയിൽ പാല് കിട്ടും പ്രസവിച്ച 22 ദിവസം ആകും നമുക്ക് ഒരു 63 രൂപ കിട്ടിയാ കൊടുക്കാം എന്തെങ്കിലും 10,000 രൂപ കുറയ്ക്കാം ഇത് മാറ്റ റെഡ് സിന്ധിയാണ് ആ ഇത് വന്നിട്ട് രണ്ടാം പേര് ഇത് മാറ്റ പ്രസവിക്കാൻ ഒരാഴ്ച പിടിക്കും നല്ല ക്വാളിറ്റി ഉള്ളത് ഒരു 20 ലിറ്റർ പാല് വരെ കിട്ടും ഇത് 65 രൂപ കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മ അത് കാരണമാണ് കറക്റ്റ് വിലകൾ പറയുന്നത് പിന്നെ വെറുതെ നമ്മ വീഡിയോയിൽ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കുറവ് പറയുക ആ പൊളപ്പിന് നമ്മില്ല ഇത് ജേഴ്സി രണ്ടാമത്തെ പ്രസവം നല്ല വലിയ പശുവാണ് പ്രസവിക്കാൻ ഒരാഴ്ചയുണ്ട് ഒരു 15-ന് 20-ന് അടിയിൽ പാല് കിട്ടും നമുക്കൊരു 57 രൂപ കിട്ടിയാൽ കൊടുക്കാം പിന്നെ അതിൽ എന്തെങ്കിലും വരുമ്പോ 10,000 രൂപ കുറയ്ക്ക അതായത് പ്രസവിച്ച പശു ഇത് പ്രസവിച്ചത് രണ്ടാം പേര് കുട്ടി പശു കുട്ടി കാലത്ത് 12 ഉണ്ട് വൈകിട്ട് 8 ലിറ്റർ പാലുണ്ട് ഏച്ചപ്പ് ഇത് 68 രൂപ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം വന്ന് പാല് ആറ് 50 ഇപ്പൊ മുകളിലേക്കാണ് പോവണ്ട് അതൊക്കെ ഒരു മാറ്റം ഇതൊക്കെ ഒരു 52-53 ആ ലെവല് 53-52 ആ ലെവലില് കൊടുക്കാം അതെ അത് കൊടുക്കാം ഇതൊക്കെ 65 രൂപ വരും അതും 15-20 അടിയിൽ കിട്ടും കൺഫേമായി കിട്ടും പിന്നെ തീറ്റ കൊടുത്ത് ഫുട്ട് കൊടുത്ത് നോക്കണ മാതിരി ഉണ്ടാവും അത് മൂന്നാമത്തെ ഏതാ ഇതൊക്കെ ഒരു 57 രൂപ കിട്ടിയാ കൊടുക്കാ ആ 15 ലിറ്ററിന് മേലെ 15 മേലെ കിട്ടും നീ തൊഴുത്തിൽ പശുക്കളുണ്ട് ഇതപ്പ പുറത്തിറക്കാ ഇപ്പൊ 22 പശുക്കളുണ്ട് ഡെയിലിയും വരും ഡെയിലിയും പോയിക്കൊണ്ടിരിക്കും നല്ല നല്ല പശുക്കൾ വരും പോകും നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളേ ഉണ്ടാവുള്ളൂ ഫാമുകാർക്കായാലും വീട്ടുകാർക്കായാലും പറ്റിയ പശുക്കള് നല്ല കറവുള്ള പശുക്കള് നോക്കിയെടുക്ക പാല് കറക്കണ പശുവാണെങ്കിൽ വന്ന് രണ്ടു നേരം കറന്നു കൊണ്ടുപോവാ നമ്മ വീട്ടുകളിൽ പോയി നമ്മ തപ്പി നമുക്ക് ഇഷ്ടപ്പെട്ടതാ കൊണ്ടുവരുന്നത് നമുക്ക് വിറ്റില്ലെങ്കിലും നമ്മ നിർത്തി ഫാമിൽ കറക്കാന്നുള്ള ഐഡിയ ഒക്കെ വന്നിട്ട് ഒരാഴ്ച 4 ദിവസം 5 ദിവസം അങ്ങനെ നമ്മ കൊണ്ടുവന്നു പിന്നെ ഒന്നിച്ച് വരുന്നതല്ലല്ലോ നമ്മ വീട്ടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് 2-1 അങ്ങനെ ഡെയിലിയും വന്നുകൊണ്ടിരിക്കും ഡെയിലിയും പോയിക്കൊണ്ടിരിക്കും ഇതിൽ 10 ദിവസമായി പശു ഉണ്ട് 20 ദിവസമായതും ഉണ്ട് ഇന്നലെ വന്ന പശു ഉണ്ട് അത് എല്ലായിട്ടും ഉണ്ടാവും ഇതൊക്കെ ഇപ്പൊ പുതിയ പശുക്കളാണ് മീഡിയം പശുക്കളാണ് ചെറിയ ആൾക്കാർക്ക് മറ്റേ വീട്ടുകാർക്ക് ചെറിയ ഫാമുകാർക്ക് പുതിയ ഫാം തുടങ്ങണവർക്ക് അങ്ങനെയുള്ളത് പറ്റിയത് ഒരു 55 കാണുന്നതൊക്കെ 55-65 വരെയുള്ള പശുക്കൾ ഇതിലുണ്ട് ആ 15-20 ഇടയിലുള്ളത് നമസ്കാരം ഞാൻ അപ്പുവാണ് മറ്റേ കൊഴിഞ്ഞാമ്പാറ റൂട്ടില് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ റൂട്ടില് ഇരട്ടക്കുളം പള്ളിക്കാട് പറയും റോഡ് സൈഡാണ് നമ്മുടെ ഫാം നല്ല നല്ല മെയിൻ റോഡ് പാലക്കാട് പൊള്ളാച്ചി കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി റൂട്ട് മെയിൻ റോഡാണ് മെയിൻ റോഡ് സൈഡ് തന്നെ നമ്മുടെ ഫാം ഇരട്ടക്കുളം പള്ളിക്കാട് ആ പള്ളിക്കാട് പറയുന്ന സ്ഥലത്താണ് ഫാം അപ്പൊ ഇരട്ട മറ്റേ ടവർ ലൈൻ ഉണ്ട് തൊട്ട് കല്യാണ മണ്ഡപം ഉണ്ട് ഫാമിന്റെ മുന്നിലായിട്ട് മിൽമ ബൂത്ത് നല്ല വലിയ മിൽമ ബൂത്ത് ഉണ്ട് ആ ചായക്കട മിൽമ ബൂത്ത് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ 50,000 തൊട്ട് ഒരു 80,000 വരെയുള്ള പശുക്കള് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഒരു 15 തൊട്ട് 25 വരെയുള്ള പശുക്കള് നമ്മുടെ ഷട്ടിലുണ്ട്
പശുക്കളെ ഒരുപാടെണ്ണം ഇറക്കിയിട്ടുണ്ട്. ആ 10-27 എണ്ണം ഉണ്ട് പശുക്കളെ. അതിപ്പോ നിങ്ങക്ക് വീഡിയോയിൽ കണ്ടാലേ അറിയാം, നമ്മുടെ കയ്യിൽ 10-27 പശുക്കളുണ്ട്. പിന്നെ ഡെയിലിയും വരുന്നുണ്ട്, പോണുണ്ട്, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പശുക്കൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ കണ്ട പശു ചിലപ്പോൾ അവർ വരുമ്പോ ഇല്ലെങ്കിലും വേറെ പശുക്കൾ ഉണ്ടാകും. പിന്നെ അതിനു വേണ്ടി പശുവിനെ നമ്മ അവർ വന്ന പിന്നെ വില കൂട്ടി പറയുക ഒന്നുമില്ല. വീഡിയോയിൽ പറഞ്ഞതിന് വെച്ച് 1000 കുറയല്ലാണ്ട് കൂടില്ല. അത് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വന്ന് വാങ്ങിയവർക്കും അറിയാം. എല്ലാ കാലാവസ്ഥകളും സെറ്റാകുന്ന പശുക്കളാണ്. പിന്നെ നമ്മ മറ്റേ വീട്ടുകളിൽ നിന്ന് എടുത്ത പശുക്കളാണ്. നമുക്ക് വീട്ടുകാരുടെ തൊട്ട് വലിയ ഫാമുകളിലേക്കുള്ള പശു വരെ നമ്മുടെ കയ്യിലുണ്ട്. എച്ച് എഫ് ഉണ്ട്, ജേഴ്സി ഉണ്ട്, മറ്റേ റെഡ് സിന്ധി ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ചൂടും വെയിലും എത്രയുള്ളതും താങ്ങാനുള്ള പശുക്കളാണ്. നമ്മ കൊടുക്കുന്നത് വൈക്കോല് മറ്റേ പുല്ല് പറഞ്ഞാൽ പച്ചപ്പുല്ലില്ല, വൈക്കോല് ചോളത്തട്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ്. എന്ത് വേണേലും ഒക്കെ തീറ്റയും കൂടി നടന്ന് മേയുന്ന പശുക്കളാണ്. ഇതപ്പോ ഈ റോഡ് സൈഡുള്ള പുല്ലുകൾ തിന്നണത് കാണാം. പാല് കൂടുതൽ കിട്ടും, നമുക്ക് അതൊന്നും കൊടുക്കാനില്ല. ഉണക്ക് വൈക്കോല്, ഉണങ്ങി ചോളത്തട്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ കാലിത്തീറ്റ മറ്റേ കേസും ഉണ്ട്, സാന്തി പെല്ലറ്റ്. എവിടെ വേണേലും തിരുവനന്തപുരം അടക്കം പോണുണ്ട്. 35 രൂപ വണ്ടി കാടുക, 38-35. അതിന് ലോങ് പോകുമ്പോ 35 പോകും. അത് കുറച്ചു കൊടുക്കും, വണ്ടി വാടകയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കും. വണ്ടി വലിയ വണ്ടി പിടിച്ചു കൊടുക്കും, അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കണ വരെയുള്ള സേഫ്റ്റി ആയിട്ടുള്ള സെറ്റപ്പുകൾ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ്. വീഡിയോയിൽ കണ്ടെടുത്തു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന പശു ആയിരിക്കില്ല, വീഡിയോയിൽ കാണുന്നത്. വീഡിയോയിൽ കാണുമ്പോ വലിയ സാധനമായി തോന്നും, അവിടെ പോകുമ്പോ ചെറുതായി തോന്നും. അവർക്ക് ഇപ്പൊ നേരിട്ട് വന്നു കഴിയുമ്പോ എത്തണം ഉണ്ടെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി എടുത്തു പോവാ. ചിലവര് ഇപ്പൊ വരാൻ പറ്റും, നമുക്ക് അയച്ചു കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. അക്കൗണ്ടിൽ പൈസ ഇട്ട് തന്നാൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അവര് നേരിട്ട് വരുമ്പോ അവര് ഒന്നേ പറയണത് 10 എണ്ണം കാണാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ അവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇവരടുത്ത് പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിങ്ങോ ഫാമിംഗ് പ്രൊഡക്റ്റോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ കാണുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ചാനലൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു ഫാമിംഗ് വീഡിയോ മേക്കണം. അതുവരെ ഷോർട്ട് ബ്രേക്ക്.